നമ്മളെല്ലാവരും ലേസർ ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെൻറ്റ്, ഹെയർ ട്രീറ്റ്മെൻറ്റ് ഇതിനെ പറ്റിയൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ ലേസർ ഉപയോഗിച്ചിട്ടുള്ള ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അത്ര ഫെമിലിയർ അല്ല. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ലേസർ ഉപയോഗിച്ചിട്ടുള്ള ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ലേസർ ഉപയോഗിച്ച് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിൽ ചെയ്യാൻ സാധിക്കുക? ഇപ്പോൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഗമ്മി സ്മൈൽ, അല്ലെങ്കിൽ ഒത്തിരി മോണ കാട്ടിയുള്ള ചിരി. അപ്പം ഈ ഒരു പ്രശ്നം നമുക്ക് ലേസർ ഉപയോഗിച്ച് നമ്മുടെ മോണ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ചിരിക്കുമ്പോൾ കാണുന്ന മോണയുടെ അളവ് കുറയ്ക്കുകയും നല്ല ഭംഗിയുള്ളൊരു ചിരിയായിട്ട് മാറ്റാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പലരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് മോണയുടെ കറുപ്പ് നിറം, അല്ലെങ്കിൽ വളരെ ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു മോണ. അപ്പം അതുകൊണ്ട് തന്നെ പലർക്കും ചിരിക്കാനുള്ള കോൺഫിഡൻസ് പോലും വളരെ കുറവായിരിക്കും. അപ്പം ഈ ഒരു പ്രശ്നവും നമുക്ക് ലേസർ ഉപയോഗിച്ചിട്ട് ഈ മോണയുടെ കളറ് അവരുടെ കോംപ്ലക്സിന് ചേരുന്ന ഒരു കളറിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈവൻ കമ്പിട്ട് കഴിഞ്ഞാൽ പോലും ഫ്രണ്ടിലെ രണ്ട് പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് വരിക. അപ്പം ഇത് സാധാരണയായിട്ട് നമ്മുടെ ഫ്രണ്ടിലെ രണ്ട് പല്ലിനിടയ്ക്കുള്ള ഫ്രീനം എന്ന് പറയുന്ന ഒരു മസിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ കൊണ്ട് വരുന്നതാണ്. അപ്പം ഈ ഒരു പ്രഷറും നമുക്ക് ലേസർ ഉപയോഗിച്ച് റിലീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചെറുപ്പക്കാരിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അവരുടെ വിസ്ഡം ടൂത്ത്, അല്ലെങ്കിൽ അവസാനത്തെ അണപ്പല്ല് പുറത്തേക്ക് വരുമ്പോൾ അതിനെ കവർ ചെയ്ത് ചെറിയൊരു ദശ നിൽക്കുന്നതും പിന്നീട് ഇതിന് ഇൻഫെക്ഷൻ വരികയും വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഈ ഒരു പ്രശ്നവും നമുക്ക് ലേസർ ഉപയോഗിച്ച് ഒട്ടും ബ്ലീഡിങ്ങോ പെയിനോ ഇല്ലാതെ തന്നെ ഈ ദശ എടുത്തു മാറ്റാനായിട്ട് സാധിക്കും. നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ടൂത്ത് വൈറ്റനിങ് അല്ലെങ്കിൽ ബ്ലീച്ചിങ്. ഇതും നമുക്ക് ലേസർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് പല്ല് പുളിപ്പുള്ള ആൾക്കാർക്ക് ലേസർ ഉപയോഗിച്ച് ഈ പുളിപ്പിൻ്റെ എമൗണ്ട് ഒരു 2-3 സിറ്റിംഗ് ആയിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റിന് പെയിനുള്ള ആൾക്കാർക്ക്, അതുപോലെ അൾസർ ഒരുപാട് വരുന്ന ആൾക്കാർക്ക് ലേസർ ഉപയോഗിച്ച് കുറച്ച് വേദന കുറയ്ക്കാനായിട്ടും നമുക്ക് സാധിക്കും. ഇനി നമുക്ക് സാധാരണ ഒരു ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ലേസർ ഉപയോഗിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് തീരെ ബ്ലീഡിങ് ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ചെറിയ സർജറികൾക്കൊക്കെ തുന്നലിൻ്റെ ആവശ്യം വരാറില്ല. പെട്ടെന്ന് മുറിവ് ഉണങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള ബുദ്ധിമുട്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ആരും ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പേടിക്കേണ്ട. ലേസർ ഉപയോഗിച്ച് ബ്ലീഡിങ്ങോ വേദനയോ ഇല്ലാതെ തന്നെ നമുക്ക് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് റൂട്ട് കനാൽ എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. റൂട്ട് കനാൽ തെറാപ്പി എന്ന് പറയുന്നത് പല്ലിൻ്റെ ഏറ്റവും അകത്തെ അറയിലുള്ള ദശയെ ഇൻഫെക്ഷൻ പെടുമ്പോഴാണ് നമ്മൾ റൂട്ട് കനാൽ തെറാപ്പി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ദശയുള്ള ആ ഒരു ഭാഗം നമ്മൾ എടുത്തു മാറ്റി അത് ക്ലീനാക്കി വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് റൂട്ട് കനാൽ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഒന്ന് ട്രഡീഷണൽ വേയിൽ ചെയ്യുന്നുണ്ട്, രണ്ടാമത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ലേസർ അസിസ്റ്റഡ് റൂട്ട് കനാൽ തെറാപ്പിയാണ്. ഈ ട്രഡീഷണൽ റൂട്ട് കനാൽ തെറാപ്പിക്കകത്ത് റൂട്ട് കനാലിനുള്ളിൽ ഈ ദശ എടുത്ത് മാറ്റി റൂട്ട് കനാൽ പല സൊല്യൂഷൻസ് ഉപയോഗിച്ച് ക്ലീനാക്കി നമ്മൾ വൃത്തിയാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ലേസർ അസിസ്റ്റഡ് റൂട്ട് കനാൽ തെറാപ്പിയുടെ പ്രയോജനം എന്തെന്നാൽ ഇതിനകത്ത് ഡ്രിൽസിൻ്റെ സൗണ്ട് വരുന്നില്ല. ലോക്കൽ അനസ്തീഷ്യ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അതുമാത്രമല്ല പേഷ്യൻറ്റിനുണ്ടാകുന്ന ഒരു കംഫർട്ട് സോണാണ് ഇതിലെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ലേസർ അസിസ്റ്റഡ് റൂട്ട് കനാൽ തെറാപ്പിക്കകത്ത് ലേസർ വഴി ഉത്ഭവിക്കുന്ന ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള എനർജിയിലൂടെ നമുക്ക് റൂട്ട്സിൻ്റെ കനാൽ 100% അണുവിമുക്തമായി സൂക്ഷിക്കാൻ സാധിക്കും. ഒരു റൂട്ട് കനാൽ തെറാപ്പിയുടെ സക്സസ് എന്ന് പറയുന്നതും ഇതുതന്നെയാണ്. റൂട്ട് കനാലിനെ എത്രത്തോളം നമുക്ക് സ്റ്റെറൈലായി സൂക്ഷിക്കാൻ പറ്റുമോ അതായിരിക്കും റൂട്ട് കനാൽ തെറാപ്പിയുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. സോ ലേസർ അസിസ്റ്റഡ് റൂട്ട് കനാൽ തെറാപ്പിക്കകത്ത് നമുക്കിത് 100% നമുക്കൊരു ഷുവറിറ്റി തരാൻ പറ്റും. റീഇൻഫെക്ഷൻ്റെ ചാൻസസോ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിനോ ഒന്നും ഉണ്ടാവുന്നതല്ല. മാത്രമല്ല ഹീലിംഗ് ഫാസ്റ്റ് ആയിരിക്കും, പെയിൻ ഉണ്ടാവത്തില്ല, ബ്ലഡ്ലെസ് ഫീൽഡ് ആയിരിക്കും എന്നുള്ളതാണ് റൂട്ട് കനാൽ തെറാപ്പി ലേസർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും ഡെന്റിസ്റ്റ് റൂട്ട് കനാൽ തെറാപ്പി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും പേടിക്കാതെ തന്നെ നമുക്ക് റൂട്ട് കനാൽ തെറാപ്പി വളരെ സിമ്പിളായിട്ട് ഒരു കോംപ്ലക്സിറ്റിയും ഇല്ലാതെ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും ലേസർ അസിസ്റ്റഡ് റൂട്ട് കനാൽ തെറാപ്പി ഇതിനെ സഹായിക്കുന്നതാണ്.